നമ്മുടെ പരമ്പരാഗത ദഫ്മുട്ട് കലാരംഗത്തെ മുതിർന്ന ഗുരുക്കന്മാരുടെ ജീവിതം അടുത്തറിയാനുള്ള അന്വേഷണ യാത്രയാണിത്. മുസ്ലിം സംസ്കാരത്തിൻ്റെ തനതായൊരു സംഗീത കലാരൂപമാണ് ദഫ്മുട്ട്. ഒരു കാലത്ത് പയ്യന്നൂരിൻ്റെ പരിസര പ്രദേശങ്ങളായ പെരുമ്പയും തായിനേരിയും രാമന്തളിയും കേന്ദ്രീകരിച്ചുകൊണ്ട് സജീവമായി പ്രവർത്തിച്ചു വന്നിരുന്ന പ്രശസ്തമായ ദഫ്മുട്ട് കലാസംഘങ്ങളുണ്ടായിരുന്നു. ദഫ്മുട്ട് കലാകാരന്മാരെ കണ്ടെത്താനും അവരെ പരിശീലിപ്പിക്കുവാനും തങ്ങളുടെ ജീവിതം ഒഴിഞ്ഞുവെച്ചിരുന്ന നിരവധി ദഫ്മുട്ട് ഗുരുക്കന്മാരുണ്ടായിരുന്നു. അതേസമയം ദഫ്മുട്ട് കലാകാരന്മാരെ കണ്ടെത്തുന്നതും പ്രോത്സാഹിപ്പിക്കുന്നതും അവരെ സംരക്ഷിക്കുന്നതും അഭിമാനമായി കരുതിയിരുന്ന നിരവധി കുടുംബങ്ങളുമുണ്ടായിരുന്നു. അങ്ങനെ ദഫ്മുട്ട് കളിയെ നിലനിർത്തുകയും പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്ന മൺമറഞ്ഞുപോയവരെ നമുക്ക് ഓർത്തെടുക്കാനുള്ള ഒരു യാത്രയാണിത്. ദഫ്മുട്ടിനു വേണ്ടി തങ്ങളുടെ ജീവിതം അക്ഷരാർത്ഥത്തിൽ ഒഴിഞ്ഞുവെച്ചിരുന്ന മൂന്ന് മുതിർന്ന ഗുരുക്കന്മാരെ കണ്ടെത്താനുള്ള യാത്ര. അതിനായി ആദ്യം നമ്മൾ പോകുന്നത് പ്രശസ്ത മാപ്പിളപ്പാട്ട് ഗായകനും ദഫ്മുട്ട് ഗുരുവുമായ അസീസ് തായിനേരിയെ കാണാനാണ്. ഒരു കാലത്ത് മുസ്ലിം പള്ളികളെ കേന്ദ്രീകരിച്ച് അനുഷ്ഠാനകല മാത്രമായി നിലനിന്നിരുന്ന ദഫ്മുട്ടിനെ ഒരു ആസ്വാദന കലാരൂപമായി പരിഷ്കരിച്ചെടുക്കുവാനുള്ള അസീസ് തായിനേരിയുടെ അന്വേഷണങ്ങൾ, തീവ്ര ശ്രമങ്ങൾ, അതിനുവേണ്ടി അന്നനുഭവിച്ചിരുന്ന പ്രതിസന്ധികൾ, അതൊക്കെ നമുക്കിനി അടുത്തറിയാം. കോട്ടപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്തുള്ള ആണ് പാപ്പ. പാപ്പയുടെ എൻ്റെ വളരെ ചെറിയ പ്രായത്തിൽ എൻ്റെ പാപ്പ മരിച്ചു വരുന്നു. പിന്നെ എന്നെ സംരക്ഷിച്ച എൻ്റെ ഉമ്മയാണ്. രണ്ട് സഹോദരിമാരുണ്ട്. മൂത്തവള് കുഞ്ഞായിശു അജുമ, മറ്റേവള് കുഞ്ഞാമിന അജുമ. അവർ രണ്ടുപേരും ഇപ്പം മരണപ്പെട്ടു പോയി. ഇപ്പം ഞാൻ മാത്രമാണ് അവരുടെ കുടുംബത്തിലുള്ളത്. ചെറുപത്തൂര് കോട്ടക്കാൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഈ വടക്കൻ അന്നത്തെ കർണാടക സംസ്കാരമായിരുന്നു ആ ഭാഗത്തൊക്കെ. ഈ ഉള്ളി നമ്മളെ ഈ ഉളവറ പാലത്തിനപ്പുറമൊക്കെ ആ ഒരു ഇങ്ങനെ സംസ്കാരം, അങ്ങനെ നമ്മുടെ സംസാരം ഭാഷയിലൊക്കെ അത് വരും. ഈ അധികത്തിന് സാവർ അങ്ങനെയൊക്കെ പറഞ്ഞ അതൊക്കെ അന്ന് ഞാൻ വീട്ടിൽ നിന്ന് കേട്ട ഭാഷയാണ്. ഒരു സാവർ പിന്നെ ഇത് വാങ്ങിച്ച് അത് വാങ്ങിച്ചു എന്നൊക്കെ പറയും പോലെ. അപ്പോൾ അതൊക്കെ ഈ കർണാടക ഭാഷ കലർന്ന ഒരു ഭാഷയിലാണ് അവിടെ വളർന്നത്. പക്ഷെ എന്നാൽ പോലും എൻ്റെ കുടുംബത്തിൽ, വാപ്പയുടെ കുടുംബത്തിലൊന്നും ഈ കലാപരമായ അങ്ങനെയുള്ള ഇതൊന്നും കണ്ടില്ല. ചെറുപുത്തൂരാണ് വാപ്പയുടെ സ്ഥലമെങ്കിലും ഞാൻ വളർന്നതും എല്ലാം ഈ തായിനേരി എന്ന് പറഞ്ഞ സ്ഥലത്ത്. ഉമ്മയുടെ ഇതാണ് വാപ്പയുടെ പരിചരണം. നമുക്ക് വലിയ സംരക്ഷണം ഉണ്ടായില്ല. വാപ്പ സിംഗപ്പൂരൊക്കെ പോകുന്ന ആളായിരുന്നു. വാപ്പ വേറെയും വിവാഹിത കല്യാണം കഴിച്ച ആളാണ്. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടും ഞങ്ങളുടെ ഭാഗത്ത് അങ്ങനെ ഈ വാപ്പയുടെ സംരക്ഷണ കാര്യം ഉണ്ടായില്ല. ഇവിടെ ഒരു പ്രത്യേക സംസ്കാരം ഉണ്ടായിരുന്നു, നെല്ലടിച്ച് അവലുണ്ടാക്കുക. ഈ അവലടി സംസ്കാരത്തിൽ നിന്നാണ് ഈ നമ്മുടെ ഈ കലാപരമായൊരു ഇത് വന്നത്. എൻ്റെ ഉമ്മയും പെങ്ങന്മാരെല്ലാം തന്നെ പാട്ട് പാടും. അവർ ഈ നെല്ലടിക്കുന്ന സമയത്ത്, അതിൻ്റെ താളത്തിനാണ് കയറ്റി ഇത് ചെയ്യുന്ന സമയത്ത് ഈ പാട്ട് പാടുന്ന അത് കേട്ടാണ് ഞാനിങ്ങനെ ഒരു കലാപരമായ രംഗത്തേക്ക് വന്നത്. തായിനേര സ്കൂളിൻ്റെ മാനേജറായിരുന്ന പി ടി അബ്ദുറഹ്മാൻ മൗലവി ഉണ്ടായിരുന്നു. അദ്ദേഹം ഞങ്ങളെ അതിൽ പ്രോത്സാഹിപ്പിച്ചത്. സ്കൂള് അന്നത്തെ ഈ നെഹ്റു ജയന്തിയാണ് അന്നത്തെ ശിശുദിനാഘോഷം. അത് ആ കാലത്ത് ഇവിടെ നമ്മുടെ ആൾക്കാരൊക്കെ ഈ പയ്യന്നൂർ സ്കൂളിൽ സംഘടിപ്പിച്ച് കുട്ടികളെല്ലാം അവിടെ ഇങ്ങനെ പല പരിപാടികളെ വരെ നടത്തുന്നത്. അതിൽ ദഫ്മുട്ട് ചെറിയ ഇതുപോലെയല്ല, ചെറിയ ചിപ്സി
ഫൈബറിൻ്റെ അത് മുട്ടിയിട്ടൊക്കെ പാട്ട് പാടിയിട്ടങ്ങനെ ചെയ്യാറുണ്ട്. ചില വിശേഷ ദിവസങ്ങളിലെല്ലാം കുട്ടികളെല്ലാം കൂടി ഈ ഇത് മുട്ടിയിട്ട് പാട്ട് പാടും. അത് അതിന് ഒരുക്കന്മാരൊന്നും ഉണ്ടായിരുന്നില്ല, അത് ഞാനൊരുക്കുള്ളതെന്നും പറഞ്ഞോളാം. അങ്ങനെ എല്ലാവരും അങ്ങനെ ചെയ്യും പലവരും. മറ്റുള്ള കളികളിലും പോലെ തന്നെ ഈ ഈ തെഫും മുട്ടും അങ്ങനെ. അക്കാലത്തിൽ ഞങ്ങളതിനെ കണ്ടത് ഒരു കളിയായിട്ട് തന്നെയാണ്. ഒരു ഗുരുമുഖത്ത് നിന്ന് പഠിക്കാൻ അവസരം കിട്ടിയത് മൊയ്തീൻ ഖലീഫ എന്ന് പറഞ്ഞ് ഖലീഫ ഈ കുരുക്കന്മാർ അന്നേത്തെ തഫിൻ്റെ കുരുക്കന്മാരെ ഖലീഫ എന്നാണ് പറയുക. ഇവരെ മുഖത്ത് ഇവരിൽ നിന്നാണ് കുറച്ച് നമ്മൾ മനസ്സിലാക്കിയത്. അപ്പോൾ അവരെ കൊണ്ട് തന്നെ പിന്നീട് നമ്മളത് പഠിക്കുകയും ചെയ്തു. കുറേ ആൾക്കാർ കൂടിയിട്ട് അത് കുട്ടിക്കാലെല്ലാം വിട്ട് കുറച്ച് ഇതായപ്പം പരിപാടിക്കെല്ലാം പോകാനും തുടങ്ങി. അതുകൊണ്ട് ആദ്യമായിട്ട് ഞാൻ പരിപാടിക്ക് പോയിരുന്നു ഞങ്ങളത്. അത് ഞാൻ സ്വന്തമായിട്ട് പരിപാടി പോകുന്ന കാലത്ത് ആദ്യമായിട്ട് ഞാൻ പരിപാടിക്ക് പോയത് ഉഴിച്ചി എന്ന് പറയുന്ന സ്ഥലത്താണ്, നമ്മുടെ ഈ ചെറുപുഴക്കടുത്തുള്ള ഉഴിച്ചി. എനിക്ക് എൻ്റെ സാങ്കേതിക ഓർമ്മ കിട്ടി, 90 rupees അന്ന് കിട്ടിയത്. അപ്പം ഉഴിച്ചിയിൽ നിന്ന് ഞങ്ങളൊന്ന് പോകുമ്പോൾ അതൊരു വല്ലാതൊരു സംഭവമായിരുന്നു. ഞങ്ങളെ കാനയിക്കാൻ വേണ്ടി അവർ കാത്തിരിക്കുകയായിരുന്നു. ഇന്നത്തെ പോലെയല്ല, പരിപാടി വിളിച്ചതൊന്നും പോകാനല്ല. വീട്ടിൽ ഞങ്ങൾ എത്തുമ്പോഴേക്കും കുറേ ആൾക്കാർ, അത്രയും ആൾക്കാർ വന്ന് ഞങ്ങളെ സ്വീകരിച്ചല്ലേ കൊണ്ട് ഇരുമല്ല, ആദരവോടെയാണ് നമുക്ക് കൈകാര്യം ചെയ്ത്. ആ ആദരവ് ഇന്നിപ്പം കാണുന്നില്ല. ഇന്നിതെല്ലാം പേര് പൈസരെ മേലെ പറ്റി അങ്ങനെ എത്ര പൈസ കിട്ടും അതിനിടക്കായ പരിപാടിയാണ്. അന്നതല്ല, അക്കാലത്ത് ഈ ദഫുമുട്ട് എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു പള്ളികളിലും പിന്നെ ഈ മറ്റ് സ്ഥലങ്ങളിൽ അത് നടത്താറുള്ളു. ദഫ് എന്ന് പറയുന്നതിന് പിന്നെ ഭക്തിപരമായിട്ട് അവരന്ന് കണ്ടത്, അത് തൊടണമെങ്കിൽ ഒളു വേണം, ശുചി വേണം, ശുചി വരുത്തണം, അങ്ങനെയൊക്കെ. പിന്നീട് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പിന്നെ അങ്ങനെയുള്ള ആവശ്യങ്ങളൊന്നും അത് ഇനിയില്ല. അതിന് ആധികാരികമായ ഗ്രന്ഥങ്ങളിലൊക്കെ അതിനെപ്പറ്റി പഠിച്ചു നോക്കുമ്പോഴേക്കും പിന്നെ ഈ ചെലങ്ക ഈ ദഫിനുപയോഗിക്കരുത് എന്ന് അന്നത്തെ ഗുരുക്കന്മാർ പറഞ്ഞിരുന്നു. പക്ഷെ ഞാൻ പഠിച്ചു നോക്കുമ്പോഴേക്കും ആധികാരികമായ ഗ്രന്ഥങ്ങളിലിന് വയ്യുബാഹു ബിദുർ ബിദുഫി വൈങ്കാരഫിഹിനഹിനി ജലാജിലിൻ റജിലിൻ വമ്രഅത്തിൻ വലോബിരാ സബബിൻ വയുന്ദുഫിനിക്കാഹ് എന്ന് പറയും. എന്ന് വെച്ചാൽ ദഫ് മുട്ട് അത് അനുവദനീയമാവും, വൈങ്കാന ഫിഹി അതിനുണ്ടെങ്കിൽ ചിലങ്ക ഉണ്ടെങ്കിലും തിരക്കേടില്ല. ലിറജലിയും വമ്പ്രതത്തിൽ ആണിനും പെണ്ണിനും മുട്ടായി എന്ന് പറയുന്നുണ്ട്. പിന്നീട് അത് അന്നത്തെ ആൾക്കാർ പള്ളിയിലും മറ്റും പെണ്ണുങ്ങൾ പോകില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഈ ദഫ് മാത്രം ആണുങ്ങളത് മാത്രമായി ഇത് ആണിന് മാത്രമുള്ള ഒരു കുത്തകയായിട്ട് അന്ന് ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ചെറിയൊരു മാറ്റങ്ങൾ വേണം എന്ന് ചിന്തിച്ചത് ഞാൻ ഈ ആധികാരികമായി ഇതിനെപ്പറ്റി പഠിച്ചത് കൊണ്ടാണ്. അപ്പോൾ എനിക്ക് തോന്നി അതല്ലല്ലോ എൻ്റെ ശരി എന്ന്. അത് നമ്മുടെ ഗുരുക്കൾ അതിന് ഉസ്താദ് ആയാലും അവർക്ക് അവരുടെ പഴയ മോഡലായിരുന്നു അവർ. ഈ രാമന്തളി മേഖലയിലാണ് പിന്നീട് ഇത് ദഫ് പഠിപ്പിക്കുകയും അവിടെ ഈ നമ്മുടെ ഉസ്താദിന് മുമ്പ് പഠിപ്പിച്ച പഴയ ആൾക്കാരൊക്കെ ഉണ്ടായത് രാമന്തളിയായിരുന്നു. ഞങ്ങൾ അവിടെ വെച്ചൊരു പരിപാടിക്ക് ഇങ്ങനെ പോകുമ്പോൾ ഒരു പള്ളി കൊല പള്ളിയിൽ നിസ്കരിക്കാൻ കയറിയപ്പം ഒരു ദഫ് ഇങ്ങനെ തുള്ളുന്നുണ്ട്. ഉസ്താദ് പറഞ്ഞു ഇതിലാരോ രാവിലെ സ്വപ്നസ്കരിക്കാത്ത ഒരാൾ വന്നിരുന്നു. അപ്പം എനിക്ക് സംഭവം മനസ്സിലായി, ഒരു തവള കയറിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ കയറി കൂട്ടിയിട്ട് അത് പുറത്ത് പോകാൻ വേണ്ടി. അപ്പോൾ അതിങ്ങനെ തുള്ളിക്കൊണ്ടിരിക്കും, ഞാൻ പറഞ്ഞല്ലോ ഉസ്താദ് തവളയാണെന്ന് അത് പോയി എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ എന്തൊക്കെയോ ഇതിൻ്റെ പിറകിലിങ്ങനെ ഈ പഴയ ഇല്ലാതൊക്കെ ഉണ്ടാക്കിയിട്ടെല്ലാം പറയുന്ന കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അക്കാലത്ത് ഞങ്ങൾക്ക് ഇതിനൊരു മാറ്റം വേണം എന്നെനിക്ക് തോന്നി. അങ്ങനെയാണ് ഈ ദഫ് ഉദിനി മുട്ടിനി അറബി വൈദ്യം അതോടൊപ്പം മലയാള പാട്ടുകൾ മാപ്പിളപ്പാട്ടുകൾ ചേർത്തത്. മാപ്പിളപ്പാട്ടിൽ ആദ്യമായിട്ട് പാടിയ പാട്ട് ഞാൻ തന്നെ എഴുതിയൊരു പാട്ടാണ്. ബദർബാദിൽ ഖമർ പതിനേഴും റമളാനിൽ ബദിരിങ്ങൾ രണമണി ചാർത്തിയേ പടയാലെ പൊടിതൂമഞ്ചീറും ബദർക്കളം പലരാലും ചൂട് ചോര ചീർത്തിയേ. ഇങ്ങനെ ഉള്ളൊരു പാട്ട്. ആ പാട്ടിന് പ്രചോദനം എനിക്ക് അക്കാലത്ത് നമ്മുടെ ഇന്നത്തെ പയ്യന്നൂർ മുനിസിപ്പാലിറ്റിയുള്ള സ്ഥലത്ത് അവിടെ ഒരു തോട്, ഇന്നത്തെ ആ തോട് വലിയ തോടായിരുന്നു, അക്കരെ ഇക്കരെ എന്ന് തോന്നിക്കുന്ന ഒരു ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. വന്ന് കരിയിട്ട ബസ് അപ്പുറം വന്ന് നോക്കും, ഇപ്പുറത്തേക്ക് ഒരു ഇതിലിങ്ങോട്ട് കടത്തിയിട്ടാണ് വരാം. അപ്പോൾ അങ്ങനെയുള്ളൊരു കാലഘട്ടമായിരുന്നു അത്. അവിടെ അന്നൊരു വലിയൊരു സമ്മേളനം നടക്കുക. സമ്മേളനം നടക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ ചപ്പാളം കട്ട മുട്ടിട്ടിങ്ങനെ
മക്കളെ പോറ്റിടമത്തിയും പൂളയും ചെൻ്റെ ശരീരം കൊക്കിനെ പോലെ മെലിഞ്ഞു വളഞ്ഞു പോയല്ലോ. അന്നത്തെ ഭരണത്തിനെ പറ്റിയിട്ട് വിമർശിച്ചിരുന്ന പാട്ടാണ് ആ ട്യൂണ്. എനിക്ക് വല്ലാണ്ട് ആകർഷണമായി. അങ്ങനെയാണ് ഞാൻ ഈ പാട്ട് ബദ്രപാതിൽ കാമരപാതിനേതും റമദാനിൽ മദ്രീയങ്ങൾ രണമണി ചാർത്തിയേ എന്ന് പറഞ്ഞ് പാട എഴുതുന്നുണ്ടാക്കി. അത് വളരെ ചെറിയ പ്രായമാണത്. എൻ്റെ ഉമ്മിയും പെങ്ങന്മാരും ഈ നെല്ലിടിക്കുന്നൊരു സമ്പ്രദായമാണ്. അങ്ങനെ ഞാൻ അവരെ സഹായിക്കാൻ പോകും. അപ്പം അങ്ങനെ ആടെ ഒരു മോഷണക്കഥ വരാൻ പോകുന്നുണ്ട്. അന്നത്തെ വിളക്ക് വെക്കൽ ഈ ചുമരണി ഉള്ള ഇതിലാണ്, മണ്ണ് കുത്തിയിലുണ്ടാക്കുന്ന ചിമ്മണി വിളക്ക് വെക്കുക. അതിൻ്റെ ഇടയിൽ കുറച്ച് പൈസ വെച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഓർമ്മയിൽ 6 അണ മൂടൻ 6 അണ രണ്ടെണ്ണ ഇല്ലെങ്കിൽ 6 അണ ഈ 6 അണ ഞാൻ മരുന്ന് എടുത്തിട്ട് നിലക്കടലൊക്കെ വാങ്ങി വറുത്ത് ഈ സമ്മേളന സ്ഥലത്ത് വെക്കാൻ പോയി. ഞാൻ ഈ ചങ്ങായിയുടെ പാട്ടും കേട്ട് ഇങ്ങനെ നിന്നിട്ട് അയലായിപ്പോയി. കുറച്ച് സമയം പോയി പോയി നോക്കുമ്പോഴേക്കും ഇച്ചിടത്തോളം കടലയും പൈസയും പോയി, കടലയും പോയി അവരടുത്തുണ്ട്. അപ്പോൾ അതിന് ശേഷം എന്നാൽ പോലും ഈ ട്യൂണ് അത് പോയെങ്കിലും ഈ ഇശയിൽ എന്ന് പറഞ്ഞാൽ ഈ സാധനം എൻ്റെ മനസ്സിൽ ബാക്കിയായി. ഇതിലാണ് ഞാൻ ഈ പാട്ട് എഴുതുന്നത്. ഈ പാട്ടാണ് ആദ്യമായിട്ട് നമ്മൾ ഈ ദഫുമുട്ടിന് പാടിക്കൊടുത്തത്. ലക്ഷദ്വീപുകാർക്ക് വേണ്ടിയിട്ട് ഒരു പരിപാടി ദഫുമുട്ട്, അത് കോഴിക്കോട് ഞങ്ങൾ ആകാശവാണിയിൽ അവതരിപ്പിച്ചിരുന്നു. ആ കാലത്ത് ആകാശവാണിയിൽ പോയപ്പോൾ രാഘവ് മാഷായിരുന്നു അന്നത്തെ മ്യൂസിക് ഡയറക്ടർ. അപ്പം ഈ ദഫ് അതിൻ്റെ ഓഡീഷൻ നടന്നത് ദഫുമുട്ടിൻ്റെ ഓഡീഷൻ നടന്നത് ഇവിടെ സ്റ്റുഡിയോയിൽ വെച്ചതൊന്നുമല്ല, ആ പുടി ആ മരത്തിൻ്റെ കീഴിൽ വെച്ചാണ്. അത് നല്ല ഓർമ്മയുണ്ട് എനിക്ക്. അതോടെ കാക്കേനെ പായിക്കാൻ വേണ്ടിയിട്ട് വോട്ടർമാരെ അങ്ങനെയൊക്കെ നമ്മൾ ഇത് ചെയ്യുമ്പോൾ തോന്നുന്നു. അങ്ങനെയൊക്കെ ഉള്ളൊരു കാലഘട്ടമാണ് അത്. 12 മണിയാകുമ്പോഴും ഈ രാഗമായി ചോദിച്ചു, എല്ലോടും നിങ്ങൾക്ക് ഞങ്ങൾ പ്രത്യേകിച്ച് ഈ ദഫുമുട്ട് ഓഡീഷന് വേണ്ടിയിട്ടാണ് ഒരു പ്രത്യേക ജൂറിയായിട്ട് എസ് എം കോയെ വിളിപ്പിച്ചിരുന്നു. എസ് എം കോയ സാർ, എസ് എം കോയ പറഞ്ഞോടെ ഈ ദഫുമുട്ട് നിങ്ങൾക്ക് കെസ് പാട്ട് അറിയില്ലേ എനിക്ക് എന്ന് വെച്ചു. ഞാൻ എനിക്കൊരു പാട്ട് അറിയാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ ഓർമ്മയിൽ ഭദ്രപാതിൽ കാമറുപാതി നേരിടണം. അപ്പോൾ ഇപ്പം പാടാം, ഞാൻ അതൊന്നും എഴുതിയെടുക്കണം സാർ. ഞാൻ അങ്ങനെ ഉച്ചയ്ക്ക് ശേഷം ഭക്ഷണം കഴിച്ച് കടപ്പുറം പോയി നിന്ന് ഞാൻ എഴുതി കൊണ്ടുവന്ന് ആ പാട്ട് അവിടെ അവതരിപ്പിച്ചിരുന്നു. അതെല്ലാം ഓർമ്മയുണ്ട്. അപ്പോൾ അത് അന്നത്തെ രാഘവ് മാഷായിരുന്നു മ്യൂസിക് ഡയറക്ടർ. ഞങ്ങളിത് ഈ സമ്പ്രദായം വന്നതിന് ശേഷം ഒരു എൻ്റെ കയ്യിൽ തന്നെ വന്നു എൻ്റെ ഇൻചാർജ്. അപ്പോൾ അതിൽ പ്രായമുള്ള ആൾക്കാർ ധാരാളം ആൾക്കാരുണ്ടായിരുന്നു. അന്നത്തെ ഒരു അബ്ദുൽ ഖാദർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരാളുണ്ടായിരുന്നു. ഇബ്രാഹിം എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു, ഒക്കെ മരണപ്പെട്ട പോയാളാണ്. ഒരു പിന്നെ ഒരു പ്രായമുള്ള ഖാദർ കുഞ്ഞി എന്ന് പറഞ്ഞിട്ട് നാട്ടുകാരൻ തന്നെ ഒരാളുണ്ടായിരുന്നു. കുറച്ച് ആൾക്കാർ ഈ രാമന്തള്ളി എന്നുള്ള ആൾക്കാരും അന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ പോയിട്ട് അവതരിപ്പിച്ച് വന്നത്. അപ്പോൾ ഏതാണ് പിന്നെ ദഫുമുട്ട് അവിടെ കാലത്ത് അത് വലിയൊരു ആകർഷണമായി വന്നത്. പിന്നെ അതിനോട് ആൾക്കാർക്കൊക്കെ അങ്ങനെയുള്ള പാട്ടുകൾ വേണമെന്നുള്ളത് പറയാൻ പോകുന്നു. അങ്ങനെ വന്നപ്പോൾ ഇത് ചില മുദ്രകൾ, പണ്ടുള്ള മുദ്രകൾ, അതിൽ അധികം ചലനങ്ങളൊന്നുമില്ലാതെ ഒരു കളിയുടെ രൂപത്തിലൊന്നുമില്ല, ഇങ്ങനെ ഇരുന്നിട്ടിങ്ങനെ ചെയ്യുന്നേ ഉള്ളൂ. ചില മുദ്രകൾ ഞാൻ തന്നെ ഉണ്ടാക്കി. ആദ്യകാലത്ത് മുദ്രകൾ ഉണ്ടാക്കി ബാറ്ററി എടുത്തിട്ട് ഒരു ബാറ്ററി അപ്പുറം വെച്ച് ഒരു ബാറ്ററി വെച്ച് അങ്ങനെയൊക്കെ ചെയ്തിരുന്നു. നല്ല ഓർമ്മയുണ്ടെന്ന് വളരെ. അങ്ങനെ ചെറിയ മുദ്രകളിൽ ധാരാളം പാട്ടുകൾക്ക് ഓരോരു പാട്ടിനും ചുമട് ഞാൻ ഉണ്ടാക്കി. അത് ഈ ഭാഗത്ത് ആദ്യമായിട്ട് ചെയ്തത് ഞാനാണ്. നേതൃത്വം ഞാൻ ആയെന്നും പോലും എൻ്റെ ഒരു പേരൊന്നും അക്കാലത്ത് വന്നിട്ടില്ല. ഇതിനൊരു ബദരിയ ദഫ് സംഘം എന്ന് പറഞ്ഞിട്ടാണ് അതുണ്ടായത്, തായ്നേരി. എന്നേക്കാൾ പ്രായമുള്ള ധാരാളം ആൾക്കാർ അതിലുണ്ടായിരുന്നു. ഈ മാറ്റങ്ങൾ വരുമ്പം യാഥാസ്ഥികമാരുടെ ഭാഗത്തുള്ള പ്രതിഷേധം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനെന്താക്കി, മാറ്റി പിടിക്കാൻ ഇരുന്ന കൊമ്പ് മാറ്റി പല രാജ്യത്തേക്ക് മറ്റുള്ള സ്ഥലത്തേക്ക് മാറി. അങ്ങനെ ആദ്യമായിട്ട് രാമന്തളിയിൽ ഈ ദഫ് മുട്ട് പിടിപ്പിച്ചു. പെരുമ്പ എന്ന് പറഞ്ഞ സ്ഥലത്ത് പിന്നീട് ദഫ് പിടിപ്പിച്ചു. അവിടെ പ്രധാനമായിട്ട് ഒരു അബ്ദുള്ള ഉണ്ടായിരുന്നു, മരിച്ചുപോയി ചുള്ളിയിൽ അബ്ദുള്ള. അവൻ്റെ അനുജൻ അബൂബക്കറൊക്കെ ഇതിൽ ഉണ്ടായിരുന്നു അക്കാലത്ത്. പല സ്ഥലങ്ങളിലിങ്ങനെ ഇത് പഠിപ്പിച്ച് എല്ലാം കൂടെ വന്നപ്പം ഈ ട്രൂപ്പിന് ഒരു ഇത് വന്നു. അതോടൊപ്പം ഞാൻ ഈ ആകാശവാണിയിലെല്ലാം വന്ന് ഇത് അവതരിപ്പിച്ചതിന് ശേഷം മാപ്പിളപ്പാട്ട് ഞങ്ങൾ എൻ്റെ ഓഡീഷൻ കൊടുത്തു, അതും പാസ്സായി. അങ്ങനെയാണ് പിന്നെ അസീസ് തായ്നേരി ആയത്.
ആകാശവാണിയിലാണ് ആദ്യമായിട്ട് ഈ അസീസ് തായിനി എന്നുള്ള പേര് വന്നത്. ദഫ്മുട്ടിനി ഉള്ള സമയത്ത് കുരുങ്ങുക്കന്മാർക്ക് എൻ്റെ പേരുണ്ടായിരുന്നില്ല. അവിടെ ഈ ബദരിയ ദഫ് സംഘം എന്ന് പറഞ്ഞിട്ട് അവതരിപ്പിച്ചു. അനുഷ്ഠാനകലയായിട്ട് അതുണ്ടായിരുന്നു, മുമ്പ് അനുഷ്ഠാനകലയായിരുന്നു. പിന്നീട് ഞാൻ കൈകാര്യം ചെയ്ത ആസ്വാദനകലയായിട്ടാണ്. ആസ്വാദനകലാമോ ചിലങ്കയും ഇതൊക്കെ ഉണ്ടായിരുന്ന ആണെന്നല്ലോ, സംഗീതം അതിൻ്റെ ഒരു വകായിട്ട് അങ്ങനെ ഒരു രസം ഉണ്ടാവുക. അപ്പോൾ അത് ആധികാരികമായിട്ട് അതിനെ തെറ്റുമല്ല എന്ന് ഗ്രന്ഥങ്ങൾ പറയുന്നുണ്ട്. വൈവാഹുദുർബിദുഫി വൈങ്ക വൈങ്കാനി ഫിഹിന് ജലാജലി നെഹന് ജലാജലി ചിലങ്ക പോലെ ഉണ്ടായിരുന്നാലും തെറ്റില്ല എന്ന് കല്ലൂബി തർശിക ഗ്രന്ഥങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ മതപരമായിട്ട് തെറ്റൊന്നുമില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ പിടിച്ചു നിന്ന് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും അത് പഠിപ്പിക്കുകയും ചെയ്തു. അനുഷ്ഠാന കല എന്ന് പറഞ്ഞപ്പോൾ ഈ പള്ളികളിലും മറ്റും ചെല്ലലും മാത്രം വല്ല അത്രമാത്രം ഉണ്ടാവില്ല. ഈ ആസ്വാദന കല എന്ന് പറഞ്ഞത് അതോടൊപ്പം ആസ്വാദന കലയായി വന്നപ്പോഴത് കല്യാണ വീടുകളിലൊക്കെ അത് വരാൻ തുടങ്ങി. അങ്ങനെയാണ് ഉയിശി എന്ന് പറഞ്ഞ സ്ഥലത്ത് പരിപാടി കിട്ടിയത്. അവിടെ ആദ്യമായിട്ട് 90 rupees പരിപാടി നടത്തിയത്. അത് അന്ന് അതിനും വിശേഷമുണ്ട്. അന്നേത്ത 90 rupees വാങ്ങിയിട്ട് ആ പ്രതിഫലം കുട്ടികൾക്കെല്ലാം കൊടുക്കാൻ നോക്കുമ്പോൾ ആരും വാങ്ങിയില്ല. അത് എനിക്ക് ദക്ഷിണയായിട്ട് എനിക്ക് നിന്നു. അതൊരു സംഭവം. പിന്നീട് ആകാശവാണിയും അതിലും പ്രോത്സാഹന ദഫും കുട്ടി പിന്നെ മാപ്പിളപ്പാട്ടും എല്ലാം വരാൻ തുടങ്ങി. അതോടൊപ്പം ഈ മാപ്പിളപ്പാട്ടിനെ ഈ ദഫ് മുട്ടിന് മാപ്പിളപ്പാട്ടുകൾ തന്നെ പാടാൻ തുടങ്ങി. അല്ലെങ്കിൽ വെറും അറബി ബൈത്തുകൾ മാത്രമേ അള്ളാഹു അള്ളാഹു ഇങ്ങനെ അല്ലാണ്ട് മറ്റേ ഇതൊന്നുമില്ല. പാട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അത്യാവശ്യം പാട്ടുകളെന്ന് ഉണ്ടായത് ഉറുദു പാട്ടുകളാണ്. അതാണെന്ന് ഉറുദു പാട്ടുകൾ വരാൻ കാരണം രണ്ട് ഭാഗമായിട്ട് ഇതിനിവിടെ കണ്ടത്. ഒന്ന് ഈ ഭക്തിപരമായുള്ള ഇത്, മറ്റൊന്ന് ഈ ആസ്വാദനകല. ഈ ഭക്തിപരമായ പാട്ടുകളെല്ലാം വന്നത് പിന്നെ ബഗ്ദാദ് അറബി അവിടുന്ന് വന്നതാണ്. മറ്റ് ഈ ആസ്വാദനകല വന്നത് ഇന്തോനേഷ്യ സിംഗപ്പൂർ ഇങ്ങനെയാണ്. അപ്പോൾ ആ പാട്ടിൽ അതിനാണ് ഞങ്ങളെ തുടർന്ന് വന്നത്. ഈ ഒന്ന് രണ്ട് ഉറുദു പാട്ടുകളൊക്കെ ഇതിന് പാടും. മുഹബ് സലാത്തുല്ലാ സലാമുല്ലാ അലാ ത്വാഹാ റസൂലില്ലാ സലാത്തുല്ലാ സലാമുല്ലാ അലാ യാസീൻ ഹബീബില്ലാ മുഹബ്ബത്ത് ഗൈറു സേ മേരേ ചുടാ തോ യാ റസൂലല്ലാ മുജേ അപ്നാ ഹോ ദീവാന ബനാ ദോ യാ റസൂലല്ലാ. ഈ അക്കാലത്ത് ആസ്വാദന കലയിൽ പാടിയത് ഒരു പാട്ടാണ്. മറ്റു പാട്ടുകളൊക്കെ റാത്തി വീട് ഷെയ്നില്ല ഷെയ്നില്ല അങ്ങനെ അങ്ങനെ അനുഷ്ഠാന കലയിൽ അങ്ങനെ പോകുന്നത്. അത് പള്ളികളിലും ഈ ഉജറകളിലും അന്ന് പാടും. കല്യാണ പാട്ടുകളിൽ ഇത് വന്നതിന് ശേഷം ഞങ്ങൾ അതിനോട് കോൽക്കളിയും കുറച്ച് മിക്സ് ചെയ്തെടുത്തു. കോൽക്കളിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഗുരുക്കളൊന്നും ഉണ്ടായിട്ടില്ല. പെരുമ്പിയിലെ യൂസഫ് ഗുരുക്കൾ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. അദ്ദേഹത്തിൽ നിന്നാണ് നമ്മൾ അത് കോൽക്കളി പഠിച്ചത്. കോൽക്കളി ഞങ്ങളെല്ലാവരും പഠിച്ചു, ഞാനും അടക്കം പഠിച്ചു. അങ്ങനെയാണ് ഞാൻ തൊഫിൻ്റെ ആചാര്യം മാത്രമാണല്ലോ, എന്നാലും ഈ കോൽക്കളി ഞാൻ അതിൻ്റെ ഒരു പ്രത്യേക പഠിച്ചിട്ടൊന്നുമില്ല. അതിന് അപ്പോൾ അത് ഈ ഇത് നമ്മുടെ ഈ സംഘത്തിന് അതിനെ ഈ കോൽക്കളിയും കൂടി അതിൽ മിക്സ് ചെയ്തു. അപ്പോൾ അങ്ങനെ അത് യൂസഫ് കുരുക്കൾ ആ പരിയം പെരുമ്പിയിൽ മൂസക്കുരുക്കളാണത്. പെരുമ്പിയിലുടെ ഒരു മൂസക്കുരുക്കളാണ് ഞങ്ങളെല്ലാം അതിന് അന്ന് പോൽ എനക്കടക്കം അത് ചെയ്തു. ഞാൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യും രണ്ടും കൂടി ചെയ്ത ആളാണ്. രാമന്തളി പഠിപ്പിച്ചു, കൗവായി പഠിപ്പിച്ചു, കുപ്പത്ത് പഠിപ്പിച്ചു. പിന്നെ അതെല്ലാം ആ പ്രബല ടീമായി വന്നു. ഈ കുപ്പം ബദരിയ ദഫ് സംഘം വലിയൊരു പ്രബലമായി വന്നു. കാലത്ത് എന്നെ സഹായിക്കാൻ ഈ പെരുമ്പിയിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു അബ്ദുള്ള ഉണ്ടായിരുന്നു. ഈ ഇന്നത്തെ ഒരു ദഫ്മുട്ടിൻ്റെ അബൂബക്കറിൻ്റെ ജ്യേഷ്ഠൻ അബ്ദുള്ള, ആൾ മരിച്ചുപോയി. പിന്നെ ഇബ്രാഹിം പയ്യന്നൂർ ഒരു കുഞ്ഞുങ്ങനെ കല്യാണം കഴിച്ചൊരു ഒരാളുണ്ടായിരുന്നു, അയാൾ മരിച്ചുപോയി. പള്ളിക്കര പൂച്ചക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് വളരെ അത് നന്നായിട്ട് ഇന്നും അവരൊരു ടീം നടക്കുന്നുണ്ട്. അവിടെ ഒരു പ്രബലമായ ടീമുകളുണ്ട്, കുറേ കുറേ ടീമുകൾ. കുട്ടികളെന്നെ പഠിപ്പിച്ചെല്ലാവരും തന്നെ വളരെ കുറേ ടീമുകളുണ്ട്. ആധികാരികമായൊരു വിഷയം വന്നത് അത് മതപരമായിട്ടുള്ളത് ഒന്ന് ഈ ഷെയ്ഖിൻ്റെ ജിഫായി ഷെയ്ഖിൻ്റെ പിന്മുറക്കാർ അത് ബസറ ബഗ്ദാദ് എന്ന് വന്നതാ. പിൻകാലത്ത് ബഗ്ദാദിൽ ഞാൻ പോയപ്പോഴും ഞാൻ ആ പരിപാടി അവിടെ കണ്ടിരുന്നു. ഈ ചെയ്യുന്നത്
അതിൽ ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം ഉണ്ട്. കുട്ടികൾ ഡാൻസ് ചെയ്യും. ഇതൊക്കെ ബഗ്ദാദിലുണ്ടായിരുന്നു, ബസറയിൽ. അപ്പോൾ അക്കാലത്ത് അതാണ് ഈ ഷെയ്ഖിൻ്റെ തുരിക്കത്തായിട്ടാണ് ഇങ്ങനെ വന്നത്. പിന്നെ ഞങ്ങളുടെ കൈയാണ് ഈ ആസ്വാദനങ്ങളെല്ലാം സ്വന്തമായി ഞങ്ങളെ തന്നെ കുറച്ച് മുദ്രകളുണ്ടാക്കിയിട്ട് ഇങ്ങനെയാണ് വന്നത്. അതിന് മാപ്പിളപ്പാട്ടിൻ്റെ സ്വാധീനം നല്ലോണമുണ്ട്. കോൽക്കളിക്കാണെങ്കിലും യഥാർത്ഥത്തിൽ കളരിയുടെ സ്വാധീനമുണ്ട്. അതിൽ ചില വാത്താരിയെല്ലാം അങ്ങനെ കേൾക്കുന്നത്, ചൊറഞ്ഞോ ചൊറഞ്ഞോ. മാർക്കളി, മാർക്കളി എന്ന് പറഞ്ഞാൽ പിന്നെ കളരിയിലെ കളിക്കുമ്പോൾ മാർക്കളി, വൈക്കളി, മിൻകളി. ഇങ്ങനെ ഞങ്ങളിവിടെ തുറന്നു പോകുന്നത് ആസ്വാദന കലയാണ്. എന്നാലും ആചാരകലയും നമുക്ക് കുറച്ച് അറിയണം, അറിഞ്ഞിരിക്കണം. അടിസ്ഥാനപരമായിട്ട് ആ ബേസ് അതാണ് അതിൻ്റെ ബേസ്. ഇതിലുണ്ടായിരുന്നെങ്കിലും പിന്നീട് ഇത് എല്ലാ സ്ഥലത്തും വന്നപ്പോഴും നാട്ടിലും നല്ല സ്വീകാര്യം. ഞാൻ ഈ പരിപാടികൾ, ദഫ് പരിപാടി ഗൾഫ് നാടുകളിലൊക്കെ പഠിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അൺലൈനിലൊക്കെ പഠിപ്പിച്ചിരുന്നു. പാകിസ്ഥാനി കുട്ടികളെ, അറബി കുട്ടികളെയൊക്കെ പഠിപ്പിച്ചിരുന്നു. ഇവിടെ ഒരു 50 സ്ഥലങ്ങൾ ഞാനിത് പഠിപ്പിച്ചിട്ട്, 50 സ്ഥലങ്ങൾ കർണാടകയിലടക്കം ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ആദ്യകാലത്തല്ല അത് ഒരു ഇങ്ങനെയാണെങ്കിൽ പോലും പിന്നെ അതൊരു ജീവിതകലയായി ഉപാധിയായിട്ട് തന്നെ മാറിയത്. പാപ്പിനിശ്ശേരി ഒരു മൊയ്തു ഖലീഫ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പരിപാടി പല സ്ഥലത്ത് വെച്ചും ഞാൻ കണ്ടപ്പോഴും ഞാൻ ഈ ചെയ്യുന്നൊക്കെ വ്യത്യസ്തമായിട്ട് അദ്ദേഹം ചെയ്തതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കാപ്പാട്ട് കോയയുടെ ബാപ്പ, അയാളും ഈ നല്ല മുട്ടുകൾ നല്ല. പിന്നെ കൂടുതലും ആ ഭാഗങ്ങളിൽ, തെക്കൻ ഭാഗങ്ങളിലുണ്ടായത് അറവന മുട്ടാണ്. അതിന് ഈ ദഫിൻ്റെ, ദഫ് മുട്ടിൻ്റെ മറ്റൊരു, ദഫിൻ്റെ മറ്റൊരു ഭാഗം തന്നെയാണ് അറവന മുട്ട്. അതിന് ഈ പൈത്തും പാട്ടുമൊക്കെ പാടും, മാപ്പിളപ്പാട്ടൊക്കെ പാടും അവർ അങ്ങനെ. അപ്പോൾ അക്കാലത്ത് അങ്ങനെയൊക്കെ കണ്ടിരുന്നു. തെക്കോട്ട് നമ്മളത് കൈകാര്യം ചെയ്ത സമയത്ത് ഈ പറഞ്ഞ ചെറിയ വിമർശനങ്ങളുണ്ടായത് അതിലുള്ള ഈ ചിലങ്ക ഉപയോഗിക്കുന്നുള്ളൂ, തെറ്റുണ്ടോ ശരിയില്ലോ, അത്രമാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ അത് ശരിയാ, തെറ്റില്ല എന്ന് ഞാൻ പഠിക്കുകയും ചെയ്തു. പിന്നെ എനിക്കതിനെ പറ്റി പ്രശ്നം ചിന്തിക്കേണ്ടി വരുന്നില്ല. എന്നാൽ പോലും പിൽക്കാലത്ത് ഇപ്പം മത്സരങ്ങൾ സ്കൂളിലൊക്കെ ധാരാളം സ്വാധീനം, സ്കൂളിൽ ജോയിനുത്സവങ്ങളിൽ ഇത് കൈകാര്യം ചെയ്യാൻ തുടങ്ങി. ഈ ദഫ് എന്ന് പറഞ്ഞ സാധനം അത് ഉണ്ടാക്കാനേ എനിക്കറിയാം. അത് ഞാൻ എൻ്റെ കൂടെ പോലെ ശിഷ്യന്മാരത് പഠിച്ചിട്ടുണ്ട്. ആട്ടിൻ്റെ തോല് തന്നെ വേണം, തോല് കൊണ്ട് കിട്ടിയിട്ട് ഉണ്ടാക്കുക. അത് ചില ഭാഗങ്ങൾ നൂല് കൊണ്ട് വലിച്ചിട്ട് അതിൻ്റെ മുറുക്കും. ഇവിടെ എന്താക്കും, ഞങ്ങൾ ചെയ്യാതെ നൂലിന് പകരം അതിൻ്റെ ഉള്ളിൽ ഒരു ചൂരയിൽ മുറിച്ചിടും. അതിന് പറയാം റോതാൻ, റോത്താൻ എന്നാണ് പറയുക. ആ ഭാഷ പിന്നെ മലേഷ്യ എന്ന് വന്നു റോത്താൻ. ഇവിടെ കൂടുതലും അക്കാലത്ത് ഈ സിംഗപ്പൂരിൽ നിന്നൊക്കെ വന്നവർ ഈ ദഫ് കൊണ്ടുവരും. അതിനൊക്കെ ഈ ചലങ്കകളുണ്ടാവും. അപ്പം അതാണ് ഇവിടെയൊക്കെ ഈ ആസ്വാദനകലയായിട്ട് വന്നത്. മറ്റേതല്ല, നൂലൊക്കെ വലിച്ച് കിട്ടുന്നത് പള്ളികളിലൊക്കെ ചെയ്യുന്നത്. അവനെ എൻ്റെ ശ്രുതിയൊന്നും നോക്കില്ല. ഇതിനൊക്കെ എൻ്റെ ശ്രുതി നല്ല കൃത്യമായി നല്ല ഉച്ചസ്ഥിതി കടക്കും ഈ ദഫ് ഇതിന്. അപ്പോൾ അങ്ങനെയാണ് ഇതിനെ കൂടുതലും പിന്നെ ഈ ഞങ്ങൾ ഈ സാധനം വെച്ചുണ്ടാകുമോ ഈ ഇതെല്ലാം വരുമ്പോൾ കൂടുതലും സ്വാധീനം കിട്ടിയതും. പിന്നെ ഞങ്ങൾ അതിൻ്റെ സെയിം സാധനങ്ങൾ ഇവിടെ കുറ്റി അതിൻ്റെ ചട്ട ഫ്രെയിം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ തോല് ഉറക്കെ ഇട്ട് അതിൻ്റെ പകറിയുക. അത് നമ്മുടെ പെരുമ്പിലുള്ള ആ ഒരു മൊയ്തൊക്കെ പഠിച്ചിട്ടുണ്ട്. അവനൊക്കെ ഒരു വിദഗ്ധനായിട്ടുണ്ട് കോയത്തിലുള്ള മൊയ്തു. ധാരാളം തലമുറകൾ ഇപ്പോൾ ദഫ് മുട്ടും നാട്ടു തീരെ ആണെങ്കിൽ പോലും ചില സ്ഥലത്ത് നോക്കുമ്പോഴേക്കത് ഈ ഡാൻസ് ചിപ്സി ഡാൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇട്ടിട്ട് അത് കൈകാര്യം ചെയ്തു. എന്തെങ്കിലും രണ്ട് പാട്ടും പാടി ഡാൻസ് ചെയ്തിട്ടാണ് കൈകാര്യം. ഞങ്ങളൊക്കെ വളരെ ബുദ്ധിമുട്ടി ശ്രമിച്ചിട്ടാണ് ഈ മുദ്രകൾ ഉണ്ടാക്കിയത്. ആ മുദ്ര തന്നെ ഇപ്പം എല്ലാണെന്നാണല്ലോ. പക്ഷെ അത് തന്നെ ഇപ്പം ഞാൻ പഠിപ്പിച്ച സ്ഥലങ്ങൾ 10-50 സ്ഥലത്ത് പഠിപ്പിച്ചത് എത്ര കുട്ടികൾ കയ്യിലെത്തിയല്ലോ അത്. പിന്നീട് നമ്മൾ കാണുന്ന പരിപാടികൾ ഇപ്പോൾ ഈ ഇങ്ങനെയുള്ളൊരു മത്സരവേദികളിൽ ഇങ്ങനെയുള്ള പല ഇതിനും അതിൻ്റെ മുട്ടിന് ധ്വനി വരില്ല, നാദം വരില്ല. ഇങ്ങനെ ഇങ്ങനെ മൂന്ന് രണ്ടെണ്ണം രണ്ടരേ വരുള്ളൂ. ഒന്നിന് ഒരു ഇങ്ങനെ ആക്ഷൻ മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. അപ്പോൾ അവരെല്ലാം അതിന് കാണുന്ന തുള്ളൽ ഡാൻസായിട്ട് മാറ്റിയിട്ടുണ്ട്. അത് വലിയൊരു വിഷമം ഉള്ള സംഭവം തന്നെയാണ്. ഇന്നത്തെ കാലത്ത് ജനങ്ങൾ എല്ലാ കല്യാണ വീടുകളിലും പൊതുപരിപാടികൾക്ക് പോലും രാഷ്ട്രീയ പരിപാടിക്കാർ പോലും ഈ ദഫിനെ ആശ്രയിക്കുന്നുണ്ട്. അതെങ്ങനെയായിരുന്നാലും അവർ ഈ പറഞ്ഞ ഇതൊന്നും ഒത്തിട്ടില്ലെങ്കിലും ഈ നിബന്ധനകളൊന്നും വാദമല്ല, അവർ ചെയ്യും. അതങ്ങനെ കൈകാര്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് മേളം കുറഞ്ഞു പോയാൽ
സൈഡ് ഡ്രം ഡ്രം ഉപയോഗിച്ചിട്ട് അതൊക്കെ അത്ര നല്ല പരിപാടിയല്ല. അത് വളരെ അതിൻ്റെ രൂപം കെടുത്തി കളഞ്ഞു. അങ്ങനെ ഒരു വിഷമമുണ്ട് മനസ്സിൽ. അംഗീകാരം കിട്ടിയത് എനിക്ക് ആദ്യമായി ഈ ദ്വീപിൽ നടത്തിയ പരിപാടിക്ക് വേണ്ടിയിട്ടാണ്, ആകാശവാണിയിലെ പരിപാടി. വലിയൊരു അംഗീകാരമായിരുന്നു. പിന്നെ എല്ലാ പരിപാടികളും എന്നെ വിളിക്കും. പിന്നെ അവാർഡ് കിട്ടിയിരുന്നു. അതൊക്കെ ഈ ദഫുമുട്ടിനല്ല, മാപ്പിള പാട്ടിന് വേണ്ടിയിട്ടാണ് കിട്ടിയത്. അത് ഫോക്ലോ അക്കാദമിയിലെ അവാർഡ് കിട്ടിയിട്ടുണ്ട്, സംഗീതനാട് അക്കാദമിയുടെ ഗുരുപൂജ അവാർഡ് കിട്ടിയിട്ടുണ്ട്, ഫോക്ലോ അക്കാദമിയുടെ പിന്നെ ഫെല്ലോഷിപ്പ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഉബൈദ് കിട്ടിയിട്ടുണ്ട്, മുയൻകുട്ടി വൈദ്യസ്മാർക്ക് അവാർഡ് കിട്ടി. അതൊക്കെ ദഫുമുട്ടിൽ നിന്ന് പറഞ്ഞോട്ടെ, മാപ്പിളപ്പാട്ടിനാണ്. മാപ്പിള കലകൾക്കുള്ള അവാർഡായിട്ടാണ് ഉബൈദിൻ്റെത് കിട്ടിയത്. അതൊക്കെ എല്ലാം എപ്പോഴും ദഫ് പുൽക്കളി ഒപ്പന അടക്കം എല്ലാ പരിപാടികൾക്കും ഉള്ളൊരു അംഗീകാരം. ഞാനെന്നും തേടിടുന്നു കരഞ്ഞിതാ വിഷമങ്ങൾ തീർത്തിടേ.